ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും ദേശീയ നവോത്ഥാന പ്രസ്ഥാനത്തിനും അക്ഷീണം പ്രയത്നിച്ച ഒരു മഹാപുരുഷനായിരുന്നു കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്തിയ മാതൃഭൂമി പത്രത്തിന്റെ തുടക്കം മുതൽ അതിനൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. നാളെ കുറൂരിന്റെ ചരമദിനം. 1896 ഫെബ്രുവരി 6 തൃശൂരിനടുത്തുള്ള അഡാട്ട് ഗ്രാമത്തിൽ ജനിച്ചു. 7 അദ്ദേഹം വേദപഠനം തുടർന്നു. പഠിക്കുന്ന കാലത്ത് മഠം അധികാരിയായ വാദ്യാർ നമ്പൂതിരിക്കെതിരെ സഹപാഠികളെ അണിനിരത്തി കുറൂർ നടത്തിയ സമരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. 15 മാത്രമായിരുന്നു അന്ന് കുറൂരിന് പ്രായം. 200 വിദ്യാർത്ഥികളെ അണിനിരത്തി നടത്തിയ സത്യാഗ്രഹ സമരം വിജയിക്കുകയും ചെയ്തു. വേദപഠനം കഴിഞ്ഞ് SSLC വരെ പഠിച്ചെങ്കിലും പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും മഹാത്മാഗാന്ധി അദ്ദേഹത്തെ കീഴടക്കി കളഞ്ഞു. 1920 കുറൂർ നിസ്സഹരണ പ്രസ്ഥാനത്തിൽ ചേർന്നതോടെ പഠനം പാതിവഴിയിൽ നിന്നുപോയി. പിന്നീടുള്ള 1/2 കുറൂറിന്റെ ജീവിതം രാഷ്ട്രീയവും സാമൂഹിക പ്രവർത്തനവും ഒത്തുചേർന്നതായിരുന്നു. ഗാന്ധിജി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുമായി അദ്ദേഹത്തിന് വ്യക്തിബന്ധമുണ്ടായി. 1921 ആദ്യ ജയിൽവാസം ലഭിച്ചു. 6 ശിക്ഷ കഴിഞ്ഞെത്തിയ അദ്ദേഹത്തെ കാത്തിരുന്നത് സാമുദായിക ഭ്രഷ്ടായിരുന്നു. മിശ്ര ഭോജനം നടത്തിയതായിരുന്നു കുറ്റം. മാതൃഭൂമി പത്രത്തിന്റെ പിറവിക്ക് വഴിതെളിച്ചവരിൽ പ്രമുഖനായിരുന്നു കുറൂർ. 1923 പത്രം ആരംഭിച്ചു. പത്രാധിപർ KP കേശവമേനോനും മാനേജിംഗ് ഡയറക്ടർ K മാധവൻ നായരും കുറൂർ പ്രസാധകനും. ജീവിതാവസാനം വരെ മാതൃഭൂമിയുടെ പ്രിന്റർ ആൻഡ് പബ്ലിഷറായിരുന്നു കുറൂർ. 1924 വൈക്കം സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട് കുറൂരിന് 2 തടവ് ശിക്ഷ ലഭിച്ചു. സമരത്തിന്റെ വിശദാംശങ്ങൾ ഗാന്ധിജിയുമായി ചർച്ച ചെയ്യാൻ TK മാധവനൊപ്പം പോയിരുന്നത് കുറൂരായിരുന്നു. 1933 ഗുരുവായൂർ സത്യാഗ്രഹത്തിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. നിരവധി തവണ KPCC സെക്രട്ടറിയായി. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കുറൂരിന് പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു. ഇത് കുറൂരിന്റെ കേൾവി ശക്തിയെയും ബാധിച്ചു. 1932 നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് വീണ്ടും 6 തടവ് ശിക്ഷ ലഭിച്ചു. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭകാലത്ത് അതിന്റെ പ്രവർത്തനങ്ങൾക്കും കുറൂരിന്റെ പിന്തുണയുണ്ടായിരുന്നു. 1 സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്ന കുറൂർ 1945 വീണ്ടും സജീവമായി. 1958-61 കാലയളവിൽ കേരള നിയമസഭാംഗമായി പ്രവർത്തിച്ചു. ഖാദി പ്രസ്ഥാനത്തിന്റെ ആദ്യ ദശയിൽ തൃശൂരിലെ വീടുകളിൽ ചർക്കയും തക്ലിയും എത്തിച്ച് നൂൽ നൂൽപ്പിക്കുവാനും പിന്നീട് അത് ശേഖരിച്ച് നെയ്യിക്കുവാനും കുറൂർ ശ്രമിച്ചു. അങ്ങനെ ഖാദിയെ കേരളത്തിന്റെ പ്രധാന വ്യവസായ സംരംഭങ്ങളിൽ ഒന്നാക്കി മാറ്റുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷന്റെ രൂപത്തിൽ വളർന്നു വന്ന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചു. കുറൂരിന്റെ പ്രവർത്തന ഫലമായാണ് തൃശൂരിൽ ജവഹർ ബാലഭവൻ സംഘടിപ്പിച്ചത്. 1981 ഓഗസ്റ്റ് 31 കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്